ഹലോ ആരാടാ? എടാ, ഇത് ഞാനാ ജെയിംസ് കുട്ടി. കുട്ടിച്ചനാണോ? ആ കുട്ടിച്ച കുട്ടി. നിന്റെ ചുമയൊന്ന് നിർത്ത് കഴിവറി. ഹലോ, സോറി കുട്ടിച്ച, ഇന്നലെ ഇത്തിരി ഫിറ്റായി പോയി. നീ ഞാൻ പറയുന്നത് കേക്ക്. നീ അത്യാവശ്യമായിട്ട് ഉടനെ ഇവിടം വരെ വരണം. പെണ്ണു കാണാനാണോ? ഇവന്റെ എടാ, അമേരിക്ക വെച്ച് സാറയുടെ ആങ്ങളുടെ കാർ ആക്സിഡന്റ് ആയി. ഓ, അതങ്ങ് നന്നാക്കിയ പോരായോ? നിന്റെ കാര്യം എടാ, അവരെല്ലാം ആശുപത്രിയില്ല. രവിയേട്ടന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാ. ആ പിന്നെ ഞങ്ങൾ രാവിലത്തെ ഫ്ലൈറ്റിന് അമേരിക്കയ്ക്ക് പുറപ്പെടുക. പിള്ളേരെ കൂടെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റുമോ? നീ ഉടനെ ഇങ്ങോട്ട് വരണം. അത് ശരിയാവോ കുട്ടിച്ച? പിന്നെ സാറാമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം. സത്യം കർത്താവാണ് സത്യം. കുട്ടികളൊക്കെ നിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുക, എപ്പോഴാ വരുന്നേ, എപ്പോഴാ വരുന്നെന്ന്. സത്യം. ആയപ്പണിക്കൊരാള് കാവൽക്കാരൻ അല്ലേ? എടാ മോനെ, നീ എന്റെ പിള്ളേരുടെ ചിറ്റപ്പനല്ലേ? ഞാനില്ലെങ്കിൽ അവരുടെ കാര്യം നോക്കണ്ടത് നീയല്ലേ? അല്ലേ? അയ്യോ, പിന്നെ അത് ഞാനാ. അപ്പൊ നീ എങ്ങനെ വരും? നടന്നു വരാനാണെങ്കി ഒത്തിരി സമയം പിടിക്കും, അതുകൊണ്ട് കാറേ വരാം. ഉറപ്പാണേ? എടാ സംഗതി സീരിയസ് ആ, നീ ഉറയും കളയരുത്. രാവിലെ 8 മണിക്ക് ഞങ്ങൾക്ക് മദ്രാസ് ഫ്ലൈറ്റ്. ഇടപ്പുണ്ണാക്കാ, നീ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങ എത്തണം. ഓക്കെ, അങ്കിള വരണെങ്കിൽ ഞാൻ ഉടനിക്കില്ല. ഓടിയപ്പുറത്ത്, ഇതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത്? ഓരോന്ന് പറഞ്ഞു കൊടുത്ത് വഷളാക്കി വെച്ചിട്ടുണ്ടല്ലോ. കുട്ടിച്ചന്റെ ജെയിംസ് കുട്ടിയുടെ വീടല്ലേ? അയ്യോ, ഇതല്ല ആ വീടാ. ഓ, ഐ ആം സോറി. ഹേയ് ഹേ, ജൂലി, സ്റ്റോപ്പ് ഇറ്റ്. ജൂലി, സ്റ്റോപ്പ് ഇറ്റ്. ഹേയ് കമ്മൻ, പട്ടിയെ പിടിച്ചേ. ഓ സോറി. ഓയ് മേഡം, മേഡം. ഡാ എടാ ചാർലി, എങ്ങോട്ട്
വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ട, അല്ല അവന്റെ മുഖത്ത് ടോർച്ചടിക്കാല്ലോ. എവിടെ എവിടെ ആകാശല്ലേ ചാർലി? ഹലോ, ഷോ അവിടെ ലുക്ക് ആ ടെറസിന്റെ മുകളിൽ. ഏയ് ഇവിടെ. ഓ ആഹാ, കുട്ടിച്ച നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ മോനെ. ഞാനിപ്പോ ഡയറ്റില്. അതെ, എടാ ഉവേ, സത്യം പറഞ്ഞ നിന്നെ കാണുന്നവർ ഞാൻ മുള്ള വെക്കായിരുന്നു. നീ എന്നായി നോക്കുന്നേ? അല്ല, മുള്ളുകൊണ്ട് ചോര ഒഴുകുന്നില്ലല്ലോ. നീ വണ്ടി ഓടിച്ച് വല്ലാതെ ക്ഷീണിച്ചോ? ഞാൻ ഓടിക്കുന്നിടയിൽ ഇച്ചിരി ഉറങ്ങുകയൊക്കെ ചെയ്തു. ഉറങ്ങിയോ? ഒരു കട്ടൻ അടിക്കണോ? ആ കട്ടൻ എടുതേ. എത്ര നാളായി കണ്ടിട്ട്, എന്തുകൊണ്ട് വിശേഷം? അവിടുത്തെ മൂടോട്ടാണ്. അതെ, ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തിനാ മൂഡ് ഔട്ട്? നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് കുളിച്ച് ഫ്രഷ് ആകും. എന്റെ കുട്ടി ചായിട്ട് വളർത്താതെ രാവിലെ 8 മണിക്ക് മദ്രാസ് ഫ്ലൈറ്റ് പോവാൻ നോക്ക്. നീ അങ്ങോട്ട് ഇരിക്ക്, നിന്നോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞേപ്പിക്കാനുണ്ട്. ഒന്ന്, പിള്ളേരുടെ ഫീസ് കൊടുക്കണം, പാലിന്റെ കാശ് കൊടുക്കണം, ഗ്യാസിന്റെ പേയ്മെന്റ് നടത്തണം, അത് തീർച്ചയായിട്ടും നടത്തണം, പച്ചക്കടയിലെ കാശ് കൊടുക്കണം, കൊടുക്കാം. ഇതിനൊക്കെ നിന്റെ പൈസ ഉണ്ടോ? ഓ, ഈ എന്നെ ഒരു കാശ് പിന്നെങ്ങനെ കൊടുക്കുന്നത്? അല്ല, ഇത് കൊടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാമോന്നൊരു എക്സ്പെരിമെന്റ്. അങ്ങനെ ഇയാള് വലിയ എക്സ്പെരിമെന്റ് ഒന്നും നടത്തണ്ട. ഒപ്പിട്ട് 5-6 ലീഫ് ഉണ്ട്. അതെ, ഒപ്പിട്ട് ഒരു ലീഫ് ഇങ്ങ എന്നാ മതി, ഞാൻ എഴുതിയെടുത്തോളാം. അങ്ങനെ എല്ലാം കൂടെ എടുത്ത് വീട്ടിൽ വെച്ചാലേ കള്ളം കേറും. എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങള്? വിശേഷമൊക്കെ പറയാൻ നിന്നാലേ ഫ്ലൈറ്റ് അങ്ങ് പോവും. കുട്ടി ഞാൻ പോയച്ചാ, ഒത്തിരി ഉണ്ട് പറയാൻ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ അമേരിക്ക ചെല്ലുമ്പോഴേ നല്ല പുഷ്ടിയുള്ള മഹാമോഹനം വല്ലരുണ്ടെങ്കിൽ എനിക്കൊന്ന് ആലോചിച്ച. മമ്മയുടെ മറിയാച്ചിയല്ലേ?